കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 157 പ്രതിനിധികൾ പങ്കെടുത്ത ശില്പശാല പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചില ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇല്ലാത്ത കൂട്ടായ്മ ഒക്കെ അതിലേക്ക് എടുക്കുന്നു. ജില്ലാ പ്രസിഡന്റ് സുധീന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ബാബുജാൻ ജില്ലാ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി ES ബിജുമോൻ സംസ്ഥാനത്ത് ഇന്ന് ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചും സംസാരിച്ചു. വ്യാപാര മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും താളം തെറ്റിയ ചെറുകിട വ്യാപാരികളുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെട്ട ശില്പശാല മാറുന്ന കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നതിനുള്ള ഒന്നായിരുന്നുവെന്ന് ശില്പശാലയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പറഞ്ഞു. ദൈനംദിനം വ്യാപാരവും വ്യവസായവും നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി, സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും, ഇത് മനസ്സിലാക്കുകയും ദൈനംദിനം അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യാപാര സമൂഹത്തിന്റെ ക്രമപ്പെടുത്തലാണ് വ്യാപാരി വ്യവസായ സമിതി ആഗ്രഹിക്കുന്നത്. കേവലം ഒരു ആൾക്കൂട്ടത്തിന്റെ സംഘടന എന്നതിനപ്പുറം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സമൂഹത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ വ്യാപാരികളുടെ പക്ഷത്തെ എങ്ങനെ നമുക്ക് നിലയുറപ്പിക്കാൻ കഴിയും, ഇതാണ് വ്യാപാരി വ്യവസായ സമിതി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ജില്ലാ ട്രഷറർ പി എൻ മധു, ശശികുമാർ തുടങ്ങിയവർ പ്രസിഡിയം നിയന്ത്രിച്ച ശില്പശാല വൈകുന്നേരം 6:30 സമാപിച്ചു. ഹെഡ്ലൈൻ ന്യൂസ്, ബാലരാമപുരം.